ഹായ് സ്റ്റുഡൻസ് പന്ത്രണ്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററായി സർഫസ് കെമിസ്ട്രിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്താണ് സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് നോക്കാം സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദാറ്റ് ദ ദ സർഫസ് ഓർ ഇന്റർഫേസസ് ആണ് റിയാക്ടന്റിന്റെ സർഫസിൽ അല്ലെങ്കിൽ രണ്ട് റിയാക്ടൻറുകൾക്ക് ഇടയിലുള്ള സ്പേസ് അതിനെയാണ് ഇന്റർഫേസസ് എന്ന് പറയുന്നത് ഇന്റർഫേസസിൽ നടക്കുന്ന റിയാക്ഷനുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് സർഫസ് കെമിസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സർഫസ് കെമിസ്ട്രിയിൽ സാധാരണ വരുന്നത് അല്ലെങ്കിൽ സർഫസ് റിയാക്ഷനുകൾക്ക് എക്സാമ്പിൾ ആണ് അഡ്സോർപ്ഷൻ

ഓഫ് ദി റിയാക്റ്റൻ്റ് എന്ന് ജനറൽ ആയിട്ട് പറയാം ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള റിയാക്ടന്റിന്റെ സർഫസിലാണ് ആരക്കുമുലേറ്റ് ചെയ്യുന്ന മോളിക്വാൾസ് ഏതിനേക്കാളും കൂടുതലായി റാദർ ദാൻ ദി ബൾക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാളും മോളിക്യൂളുകൾ സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെയാണ് അവിടെ വന്ന് ചേരുന്നതിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുക മോളിക്യൂളുകൾ സർഫസിലാണ് കാണപ്പെടുക അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല അല്ലെങ്കിൽ ഉള്ളിൽ അതിന്റെ കോൺസെൻട്രേഷൻ തീരെ കുറവാണ് എന്നതാണ് അഡ്സോർപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടേമുകൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കണം അതാണ് ഒന്ന് അഡ്സോർബെൻറ്റും മറ്റൊന്ന് അഡ്സോർബേറ്റും അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അബ്സോർബന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം സർഫസ് ഓൺ വിച്ച് പ്ലേസ് ഈസ് ഏത് സർഫസിലാണോ ആര് സബ്സ്റ്റൻസ് വന്ന് അബ്സോർബ് ചെയ്യുന്നത് വന്ന് ചേരി നിറയ്ക്കുന്നത് അതിനെയാണ് അബ്സോർബന്റ് എന്ന് പറയുന്നത് അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് അഡ്സോർബ് ആരാണോ വന്നിരിക്കുന്നത് അതിനെയാണ് അഡ്സോർബേറ്റ് എന്ന് പറയുക ഏത് സർഫസിലാണ് വന്നിരിക്കുന്നത് എന്നതിനെ അതിനെ എന്നും ആരാണ് വന്നിരിക്കുന്നത് അതിനെ അഡ്സോർബിറ്റ് എന്ന് വിളിക്കും നമുക്ക് എക്സാമ്പിൾ നോക്കാം ഇത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിന്റെ ഒരു പാർട്ടിക്കളാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഗ്യാസിന്റെ ഒരു സാമ്പിളിലേക്ക് ഇട്ടാൽ അതിന്റെ സർഫസിലേക്ക് ഗ്യാസ് മോളിക്കൂൾ വന്നിരിക്കും സർഫസിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇത് അഡ്സോർബ്ഷൻ ആണ് അപ്പൊ ആരുടെ സർഫസിലാണ് വന്നിരിക്കുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ അതുകൊണ്ട് ആക്ടിവേറ്റഡ് ചാർക്കോളിനെ നമ്മൾ വിളിക്കുന്ന പേര് അഡ്സോർബൻ നമ്മൾ കണ്ടു അഡ്സോർബന്റ് എന്ന് പറഞ്ഞാൽ സർഫസ് ഓൺ വിച്ച് ബിച്ച് അഡ്സോർഷൻ ആരുടെ സർഫസിലാണോ അബ്സോർപ്ഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഏത് പറയുന്നത് അഡ്സോർബന്റ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അഡ്സോർബന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ചാർക്കോളാണ് ആ സർഫസിലേക്ക് വന്നിരുന്നത് ആരാണ് ഗ്യാസ് മൊളിക്കൂളുകൾ ആരാണോ വരുന്നത് അവരെ അഡ്സോർബേറ്റ് എന്ന് വിളിക്കുക അപ്പം ഗ്യാസ് മൊളിക്യൂളുകളാണ് ഇവിടെ ഏതെന്ന് പറയുന്നത് അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് മറ്റു രണ്ടോ എക്സാമ്പിൾ കൂടി തന്നിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതിന്റെ സർഫസിലേക്കാണ് സ്പെറിക്കാർ ഷേപ്പിൽ മോളിക്കുളുകൾ വന്ന് അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ആരുടെ സർഫസിലാണോ വരുന്നത് അതിനെ അബ്സോർബെൻ്റ് എന്നും ആരാണോ വന്നിരിക്കുന്നത് അതിനെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് അതിന്റെ രണ്ട് രണ്ടോ ആണ് തന്നിരിക്കുന്നത് അടുത്തത് ഡിസോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം റിമൂവിങ് ഫ്രം ദ സർഫസ് ഓഫ് ഈസ് നോൺ ആസ് ഡിസോർപ്ഷൻ എന്താണ് റിമൂവൽ ആരുടെ അഡ്സോർബിന്റെ എവിടെ നിന്ന് സർഫസിൽ നിന്ന് അഡ്സോർബന്റിന്റെ സർഫസിൽ നിന്ന് അഡ്സോർബന്റിന്റെ സർഫസിൽ നിന്ന് ആരെ അഡ്സോർബേറ്റിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡിസോർപ്ഷൻ എന്ന് പറയുക ആ മോളിക്കൂളുകള് അഡ്സോർബന്റിന്റെ സർഫസിലേക്ക് വന്ന് ചേരുന്നതിനെ അഡ്സോർപ്ഷൻ എന്നും സർഫസിൽ നിന്ന് മോളിക്കൂളുകള് വിട്ടുപോവുന്നതിനെ നമ്മൾ ഏതു പേര് വിളിക്കും ഡിസോർപ്ഷൻ എന്നുമാണ് പറയുന്നത് അടുത്തത് എന്താണ് അബ്സോർപ്ഷൻ എന്ന് നോക്കാം അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ദിനോമിനൻ ഇൻ വിച്ച് ദ സബ്സ്റ്റൻസ് ഗെറ്റ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂഔട്ട് ദ ബോഡി ഓഫ് ദി സോൾഡ് എന്താണെന്നിരിക്കുന്നത് ഫിനോമിനൻ ഇൻ വിച്ച് ദ സബ്സ്റ്റൻസ് ഗെറ്റ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂഔട്ട് ദ ബോഡി ഓഫ് ദി സോൾഡ് ഒരു സോൾഡിനകത്ത് പാർട്ടിക്കിളുകൾ എല്ലായിടത്തും ഒരുപോലെ വരികയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സർഫസിലുണ്ടാവും അതിനുള്ളിൽ ഉണ്ടാവും അങ്ങനെ എല്ലായിടത്തുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇത് അബ്സോർപ്ഷൻ എക്സാമ്പിൾ എന്നാൽ മോളിക്കുളുകൾ സർഫസിൽ മാത്രമാണ് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏതു പേര് പറയും അബ്സോർപ്ഷൻ എന്നും പറയും ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു മെയിൻ ആയിട്ടുള്ള അഡ്സോർപ്ഷന്റെയും അബ്സോർപ്ഷന്റെയും ഡിഫറൻസുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഓർ ലിക്വിഡ്സ് ഓൺ ദ സർഫസ് ദാൻ ഇൻ ദ ബൾക്ക് ഓഫ് ദ സോൾഡ് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ പാർട്ടിക്കിളുകൾ കൂടുതലായിട്ടും സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇതുവരെ പറയുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയാം നേരെ മറിച്ച പാർട്ടിക്കൽസ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് ഗെറ്റ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂഔട്ട് ദ ബോഡി ഓഫ് ദ സോളിഡ് സോളിഡിൽ എല്ലായിടത്തും പാർട്ടിക്കിൾ ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അബ്സോർഷൻ എന്നും പറയാം രണ്ടാമത്തെ പ്രത്യേകത നോക്കാം അബ്സോർഷൻ്റെ കോൺസെൻട്രേഷൻ ഓൺ ദ സർഫസ് ഓഫ് ദി അബ്സോർബന്റ് ഈസ് ഡിഫറെ ഫ്രം ദാറ്റ് ഇൻ ദി ബൾക്ക് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് സർഫസ് ഫിനോമിനൻ അബ്സോർബ്ഷൻ അകത്ത് പാർട്ടിക്കിളുകള് ബൾക്കിലുള്ളതിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് സർഫസിലാണ് അതുകൊണ്ട് ഇതൊരു സർഫസ് ഫിനോമിനാണ് എന്നാൽ അബ്സോർഷൻ പാർട്ടിക്കിളുകൾ എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ ബൾക്ക് ഫിനോമിനൻ എന്നാണ് പറയുന്നത് അബ്സോർപ്ഷന്റെ അടുത്ത പ്രത്യേകതയാണ് റാപ്പിഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് ഇറ്റ്സ് റേറ്റ് സ്ലോലി ഡിക്രീസസ് റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് മോളിക്യൂളുകളെ സർഫസിലേക്ക് വന്ന് അബ്സോർബ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ സമയം കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റ് കുറയും അതാണ് അബ്സോർപ്ഷന്റെ പ്രത്യേകത എന്നാൽ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിഫോം റേറ്റിലാണ് പ്രോസസ് നടക്കുന്നത് ഇതാണ് മെയിനായിട്ട് ആയിട്ട് അബ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അടുത്തതായിട്ട് സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം സോർഷൻ എന്ന് പറഞ്ഞാൽ ദ ടേം സോർപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ബോത്ത് ദ പ്രോസസ് അതായത് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ അബ്സോർപ്ഷനെയും അബ്സോർപ്ഷനെയും കാണിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ രണ്ടിനെയും കൂടി ഒരുമിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് എതേഴ്സ് സോപ്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സാധാരണ കാണുന്ന അഡ്സോർപ്ഷന്റെ ചില എക്സാമ്പിളുകളാണ് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ നോക്കാം ഇഫ് എ ഗ്യാസ് ലൈക് ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് ക്ലോറിൻ അമോണിയ ഓർ സൾഫർ ഡയോക്സൈഡ് ഈസ് ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ കണ്ടെയ്നിങ് ചാർക്കോൾ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ ദ എൻക്ലോസ്ഡ് വെസൽ ഡിക്രീസസ് ഗ്യാസ് ഇൻക്ലോസ്ഡ് ഡിക്രീസ്രേറ്റഡ് ദ സർവസ് ഓഫ് ദി ചാർക്കോൾ ഗ്യാസസ് ആർ അബ്സോർബ് അറ്റ് ദ സർഫസ് എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വെസലിൽ വ്യത്യസ്ത ഗ്യാസുകൾ ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് ക്ലോറിൻ അമോണിയ സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസുകൾ എടുക്കും അതിനകത്ത് മോളിക്കൂളുകൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക അപ്പൊ അവർ പരസ്പരം കൊളൈഡ് ചെയ്യും വോട്ട്സ് വന്ന് കൊളൈഡ് ചെയ്യും ആ എടുത്തിരിക്കുന്ന വെസലിന്റെ വോട്ട്സിൽ കൊളൈഡ് ചെയ്യുന്നതിന്റെ അത് ഫലമായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചിരിക്കുന്നത് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നു അതിലേക്ക് നമ്മൾ ചാർക്കോൾ ഇട്ട് കഴിയുമ്പോൾ ചാർക്കോളിന്റെ സർഫസിലേക്ക് ഈ ഗ്യാസ് മോളിക്കുളുകളൊക്കെ വന്ന് അടിഞ്ഞിരിക്കും അബ്സോർബ് ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഗ്യാസ് മോളിക്കൂളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് മൂവ്മെന്റ് കുറയും കൊളീഷൻ കുറയും അതുകൊണ്ട് അനുഭവപ്പെടുന്ന പ്രഷറും കുറയും അപ്പോൾ അവിടെ പ്രഷറും കുറയാൻ കാരണമായത് എന്താണ് അബ്സോർബ്ഷനാണ് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ ഇൻ സൊല്യൂഷൻ ഓഫ് ആൻ ഓർഗാനിക് ഡൈ സെ ബ്ലൂ വെൻ ചാർക്കോൾ ഈസ് 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 ആഡഡ് ആൻഡ് ദ ദ ദ സൊല്യൂഷൻ വെൽ ഇറ്റ് ദാറ്റ് ഫിൽട്രേറ്റ് കളർലെസ് ഓഫ് ദ ഡൈ ദസ് അക്യുമുലേറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദി ചാർക്കോൾഡ് മെത്തലിൻ ബ്ലൂവിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെത്തലിൻ ബ്ലൂവിന്റെ ബ്ലൂ കളർ എന്ത് ചെയ്തു ഡിസപ്പിയർ ചെയ്തു അതെന്തുകൊണ്ടാണ് ചാർക്കോളിന്റെ സർഫസിലേക്ക് അതിന്റെ കളറിന് കാരണമാകുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് മൂന്നാമത്തത് അൻക്യൂസൊലൂഷൻ ഓഫ് ഷുഗർ റോ ഷുഗർ വെൻ വാസ്ഡ് ഓവർ ബെഡ്സ് ഓഫ് ആനിമൽ ചാർക്കോൾ ബിക്കംസ് കളർലെസ് ദ കളറിംഗ് സബ്സ്റ്റൻസർ അബ്സോർബ് ബൈ ദ ചാർക്കോൾ ഇവിടെ എങ്ങനെയാണ് ഷുഗറിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഷുഗറിനകത്ത് പലതരത്തിലുള്ള ഇംബ്യൂരിറ്റീസ് ഉണ്ട് പിന്നെ നമ്മൾ ആനിമൽ ചാർക്കോളിൽ കൂടി കടത്തി വിടുമ്പോൾ ആനിമൽ ചാർക്കോള് അതിനകത്ത് ഒക്കെ അതിലേക്ക് അബ്സോർബ് ചെയ്യും അങ്ങനെയാണ് കളർലെസ് ആയിട്ടുള്ള പ്യുവർ ഫോമിലുള്ള ഷുഗർ നമുക്ക് കിട്ടുന്നത് ഇവിടെയും ആനിമൽ ചാർക്കോളിൽ കാണുന്നത് അബ്സോർപ്ഷൻ ആണ് ദ എയർ ബിക്കംസ് ട്രൈ ഇൻ പ്രസൻസ് ഓഫ് സിലിക്ക ജെൽ ബിക്കോസ് വാട്ടർ മോളിക്കൂൾസ് ഗെറ്റ് അബ്സോർബ്ഡ് ഓൺ ദി സർവസ് ഓഫ് ദ ജെ പറഞ്ഞിരിക്കുന്നത് എയറിലെ മോയിസ്റ്റർ നീക്കം ചെയ്യണമെങ്കിൽ അതിലേക്ക് സിലിക്ക ജെല് എടുത്ത് വെച്ചിരുന്നാൽ മതി സിലിക്ക ജെല് എടുത്തുവെച്ചാൽ എന്താ സംഭവിക്കുന്നത് അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്യും അങ്ങനെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈ എയർ കിട്ടും ഇതാണ് നമ്മൾ വില കൂടിയ ബാഗുകളോ അല്ലെങ്കിൽ നല്ല ചെരുപ്പുകളോ അതോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് സിലിക്ക ജെല്ലിന്റെ ചെറിയ പാക്കറ്റുകൾ കാണും കാരണം സിലിക്ക ജെല് ഏതിനെ അബ്സോർബ് ചെയ്യുന്നതാണ് മോയിസ്റ്ററിനെ അബ്സോർബ് അല്ല സോറി അബ്സോർബ് ചെയ്യും അബ്സോർബ് ആണെങ്കിൽ അതിനകത്ത് ഡിസോൾവ് ചെയ്ത് പോകരു സർഫസിലേക്ക് മോയിസ്റ്റർ വന്നിരിക്കുകയുള്ളൂ അങ്ങനെ മോയിസ്റ്റർ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഏത് സിലിക്ക ജെൽ സിലിക്ക ജെല്ലിൽ അവിടെ നടന്ന പ്രോസസ്സും ഏത് തന്നെയാണ് അബ്സോർപ്ഷൻ ആണ് അടുത്തത് എന്തുകൊണ്ടാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ഡ്യൂ ടു അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് സർഫസ് മോളിക്യൂൾ സർഫസ് മോളിക്യൂളുകൾക്ക് അനുഭവപ്പെടുന്ന അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇതിന്റെ കാരണം എന്താണ് അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് നോക്കാം ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടർ എടുത്ത് വെച്ചിരിക്കും അതിനുള്ളിലെ ബൾക്കിനുള്ളിലുള്ള വാട്ടർ മോളിക്യൂളുകളെ സംബന്ധിച്ച് അതിന്റെ ചു മറ്റും വാ മറ്റ് വാട്ടർ മോളിക്കൂളുകളുണ്ട് അപ്പോൾ ഒരു സൈഡിലെ വാട്ടർ മോളിക്കൂള് അതിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ മോളിക്കൂൾ അങ്ങോട്ട് അതിനെ വലിക്കും അപ്പോൾ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സീറോയാണ് അതിന് ഒരു മോളിക്കൂൾ അതിനെ മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെയുള്ളത് താഴേക്ക് വലിക്കാൻ ശ്രമിക്കും അവിടെയും നെറ്റ് റിസൾട്ട് എന്താവും സീറോ ആയിരിക്കും എന്നാൽ സർഫസിൽ രണ്ടൊരു മോളിക്കൂട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ ഇരുവശങ്ങളിലും താഴെയും മാത്രമേ അതിൻ്റെ തന്നെ മോളിക്കൂളുകൾ ഉള്ളൂ അതുകൊണ്ട് അട്രാക്ഷൻ രണ്ട് സൈഡിലേക്കും താഴേക്കും അനുഭവപ്പെടുന്നു സൈഡിലേക്കുള്ള അട്രാക്ഷൻ പരസ്പരം ക്യാൻസൽ ചെയ്യും ഒരു സൈഡിലുള്ള അട്രാക്ഷനെ മറ്റേ സൈഡ് ക്യാൻസൽ ചെയ്യും എന്നാൽ താഴേക്ക് അനുഭവപ്പെടുന്ന അട്രാക്ടീവ് ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ അതിന്റെ മുകളിൽ എന്തില്ല അതിൻ്റെ തന്നെ മോളിക്കൂളില്ല ഇത് ഇവപറേറ്റ് ചെയ്തു പോകുന്ന മോളിക്കൂളുകളെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന അട്രാക്ടീവ് ഫോഴ്സ് എങ്ങനെയുള്ളതാണ് ഡ് ആണ് ഈ അൺബാലൻസ്റ്റീവ് ഫോഴ്സ് കാരണമാണ് അതിനടുത്തേക്ക് വരുന്ന മറ്റ് മോളിക്യൂളുകളെ അതെന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്യുകയും അങ്ങനെ സർഫസിൽ മോളിക്യൂളുകൾ അബ്സോർബ് ചെയ്യപ്പെടാൻ കാരണമായി തീരുകയും ചെയ്യുന്നു ഓക്കെ അടുത്തത് അഡ്സോർബെന്റിന്റെയും അഡ്സോർബേറ്റിന്റെയും അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അഡ്സോർപ്ഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഫിസിക്കൽ അബ്സോർപ്ഷൻ എന്നും കെമിക്കൽ അബ്സോർഷൻ എന്നും ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ അബ്സോർബേറ്റ് ആൻഡ് അബ്സോർബൻ ദ അബ്സോർപ്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫിസിക്കൽ അബ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അബ്സോർപ്ഷൻ ഇനി എന്താണ് ഫിസിക്കൽ അബ്സോർപ്ഷനും കെമിക്കൽ അബ്സോർഷനും തമ്മിലുള്ള വ്യത്യാസം അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫിസിക്കൽ ആണ് ആദ്യം തന്നിരിക്കുന്നത് ഫിസിക്കൽ എന്ന് ദ അബ്സോർഷൻ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം വീക്ക് ഓർ ആൻഡ് അഡ്സോർബേറ്റ് ഇവിടെ അഡ്സോർബേറ്റും തമ്മിൽ വീക്ക് അട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാൽ അല്ലെങ്കിൽ കെമിക്കൽ അബ്സോർപ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് ഓഫ് ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ ദീസ് കേസസ് ആർ എന്താണെന്ന് പറഞ്ഞു കെമിക്കൽ ാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഫോഴ്സ് ഓഫ് ആൻഡ് ഈസ് അബ്സോർബേറ്റും വളരെ കൂടുതലാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിട്ട് ക്ലാസ്ഫ് ചെയ്ത് വീക്ക് ഇന്റ്രാക്ഷൻ ആണെങ്കിൽ ഫിസിക്കൽ അബ്സോർഷൻ അല്ലെങ്കിൽ ഫിസിസോർഷൻ എന്നും സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ് അബ്സോർബെന്റ് അബ്സോർബേറ്റും തമ്മിലുള്ള കെമിക്കൽ അബ്സോർ അല്ലെങ്കിൽ കെമസോർഷൻ എന്നും മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫിസിക്കൽ അബ്സോർഷൻ അകത്ത് ഹീറ്റ് ഓഫ് അബ്സോർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലോ ട്വന്റി കിലോ ചൂളേ ഉള്ളൂ കാരണം വീക്ക് അട്രാക്ഷനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹീറ്റ് ഓഫ് അബ്സോർഷനും കുറവായിരിക്കും എന്നാൽ കെംസോർഷൻ സ്ട്രോങ് ആണ് സ്റ്റെബിലിറ്റി കൂടുതലാണ് റിലീസ് ചെയ്യുന്ന എനർജിയൊക്കെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഹീറ്റ് ഓഫ് അബ്സോർഷൻ ഹൈ ആണ് ഫോർട്ടി ടു ഫോർ ഹൺഡ്രഡ് കിലോ ചൂൾ ആണ് അല്ല ഫിസിക്കൽ അബ്സോർഷൻ നടക്കുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നോ കോമ്പൗണ്ട് ഫോർമേഷൻ കോമ്പൗണ്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് കെംസോർഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കും മിനിമം ഒരു നാല് ഡിഫറൻസ് എങ്കിലും പഠിച്ചിരിക്കണം അടുത്ത പ്രത്യേകത നോക്കിയേ ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ വീക്ക് ഇൻട്രാക്ഷനേ ഉള്ളൂ അതുകൊണ്ട് അബ്സോർബിനും അബ്സോർബിനും വേഗത്തിൽ തന്നെ രണ്ടിനും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം റിവേഴ്സിബിൾ ആണ് എന്നാൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് പൊതുവേ ഫോം ചെയ്തു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് തന്നെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് കെമിസോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്താണ്സിബിൾ ആണ് അടുത്ത പ്രത്യേകത നോക്കാം ഫിസിക്കൽ അബ്സോർപ്ഷൻ്റെതാണ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ആക്ടിവേഷൻ എനർജി ആക്ടിവേഷൻ എനർജി എപ്പോഴാണ് ആവശ്യം വരുന്നത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഉണ്ടായാൽ മാത്രമേ അത് നമ്മുടെ ശരിക്കുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവാൻ ആവശ്യമായ എനർജിയാണ് ആക്ടിവേഷൻ എനർജി അപ്പം ഫിസിക്കൽ അബ്സോർപ്ഷനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് അതിനെന്ത് ആവശ്യമില്ല ആക്ടിവേഷൻ എനർജി ആവശ്യമില്ല എന്നാൽ കെമിസോർഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുണ്ട് അതുകൊണ്ട് ഇൻ്റർമി ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ആയി മാറുന്നത് അതുകൊണ്ട് ആ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ ആക്ടിവേഷൻ എനർജി ആവശ്യമാണ് അതാണ് ഇറ്റ് ടു റെക്കേഴ്സ് എനി ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത പ്രത്യേകത നോക്കാം ഫിസിക്കൽ അബ്സോർഷൻ അതിഥി അബ്സോർഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഫിസിക്കൽ അബ്സോർഷൻ കുറയുകയെ ചെയ്യും കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ കയന്റിക് എനർജി കൂടും കയന്റിക് എനർജി കൂടുമ്പോൾ സഞ്ചരിക്കുന്നതിന്റെ സ്പീഡ് കൂടി കൊളീഷൻ കൂടും അപ്പോൾ ഇതിന്റെ സർഫസിൽ വന്നിരിക്കുന്ന വീക്ക് അട്രാക്ഷൻ മാത്രമുള്ളയാൾ ആ സർഫസിൽ നിന്ന് വേഗത്തിൽ വിട്ടുപോകും അതുകൊണ്ടാണ് റേറ്റ് കുറയുന്നത് അതേസമയം കെമിക്കൽ അബ്സോർഷനോ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റേറ്റ് ആദ്യം എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടായാലേ അത് പ്രോഡക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താവശ്യമാണ് ആക്ടിവേഷൻ എനർജി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേഗത്തിൽ എനർജി അറ്റൈൻ ചെയ്യാം അതുകൊണ്ട് തന്നെ റിയാക്ഷന്റെ സ്പീഡും കൂടുതലായിരിക്കും ഫിസിക്കൽ അബ്സോർപ്ഷൻ അടുത്ത് പ്രത്യേകം ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ അതായത് ഇന്ന അബ്സോർബിന്റെ സർഫസിൽ ഇന്ന അബ്സോർബേറ്റ് വരണത് യാതൊരു നിർബന്ധവും ഇല്ല ചാർക്കോള് നമ്മൾ കണ്ടത് അവിടെ ഫിസിക്കൽ അബ്സോർപ്ഷൻ ചാർക്കോൾ ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് അമോണിയ തുടങ്ങിയ എല്ലാ ഗ്യാസുകളെ അബ്സോർബ് ചെയ്യും അതുപോലെ ഹിമ്പിറ്റിയസിനെ അബ്സോർപ്പ് ചെയ്യും കളറുള്ള സാധനങ്ങളെ അബ്സോർപ്പ് ചെയ്യും മനസ്സിലായല്ലോ അപ്പൊ അത് സ്പെസിഫിക് അല്ല ഫിസിക്കൽ അബ്സോർപ്ഷൻ എന്തല്ല സ്പെസിഫിക് അല്ല കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വഴിയാണ് കെമിക്കൽ അബ്സോർഷൻ നടക്കുന്നത് അതുകൊണ്ട് ആ റിയാക്ഷൻ സാധ്യമാവണമെങ്കിൽ ഇന്ന റിയാക്റ്റന്റിന് ഇന്ന ആള് തന്നെ വരണം ഇന്ന റിയേജന്റ് വരണം നിർബന്ധമുണ്ട് അതുകൊണ്ട് അതെന്താണ് സ്പെസിഫിക് ആണ് സ്പെസിഫിക് ഇൻ നേച്ചർ ആണ് അടുത്ത പ്രത്യേകതയാണ് ഫിസിക്കൽ അടുത്ത പ്രത്യേകത എമൗണ്ട് ഓഫ് ദി ഗ്യാസ് ഈസ് റിലേറ്റഡ് ടു ദി ഓഫ് ലിക്വിഫാൻ ഓഫ് ദി ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ ഈസിലി ലിക്വിഫൈബിൾ ആയ ഗ്യാസസ് ആണെങ്കിൽ കൂടുതൽ അഡ്സോർപ്ഷൻ നടക്കും ലിക്വിഫാക്ഷൻ ഉള്ള ടെൻഡൻസി കുറവാണെങ്കിൽ അഡ്സോർപ്ഷൻ റേറ്റും കുറവായിരിക്കും അതേസമയം അങ്ങനെ ഒരു റിലേഷൻ ഏതിനകത്ത് ഇല്ല ഫിസിക്കൽ അഡ്സോർപ്ഷൻ അടുത്ത പ്രത്യേകതയാണ് അവിടെ എന്താ ഫോം ചെയ്യുന്നത് ഇൾട്ടിമോളിക്കുലാറിലെ അതായത് നമ്മളൊരു മാർക്കറ്റിലേക്ക് ഒരു പിന്നെ അട്രാക്ട് ചെയ്താൽ ആ പിന്നെ അടുത്ത പിന്നിനെ അട്രാക്ട് ചെയ്യും അത് അടുത്തയാളെ അട്രാക്ട് ചെയ്യുന്നത് പോലെ ഒരു അടുത്ത് മോളിക്കൂളുകൾ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് സർഫസിൽ അബ്സോർബ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ അബ്സോർഷൻ അയാൾ എന്ത് ചെയ്യും അടുത്തയാളെ അട്രാക്ട് ചെയ്യും അങ്ങനെ ഒന്നിൽ കൂടുതൽ ലെയർ ഫോം ചെയ്യും പക്ഷേ കെമിസോർപ്ഷനാകത്ത് എന്താ നടക്കുന്നത് കെമിക്കൽ റിയാക്ഷനാ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ പരസ്പരം കോൺടാക്റ്റ് വരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് യൂണി മോളിക്കുളാ ലെയർ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഫോം ചെയ്യാൻ സാധിക്കൂ അതാണ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ അബ്സോർഷനും കെമിക്കൽ അബ്സോർഷനും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് എന്താണ് അഡ്സോർഷൻ ഐസോത്വം എന്ന് നോക്കാം അഡ്സോർഷൻ ഐസോത്വം എന്ന് പറഞ്ഞാൽ ദ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അബ്സോർബ് ബൈ ദ അബ്സോർബന്റ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ാണ് എന്തിനാണ് എന്താണ് പ്രഷറിനുസരിച്ച് അബ്സോർബന്റിൽ അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ടും പ്രഷറും തമ്മിലുള്ള വേരിയേഷൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ കാണിക്കുന്നതിനെയാണ് അഡ്സോർഷൻ ഐസോത്യം എന്ന് പറയാം എന്താണ് പ്രഷറിനുസൃതമായി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അബ്സോർബ് ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ടും പ്രഷറും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിനെയാണ് ഏതുവര് പറയുന്നത് അബ്സോർഷൻ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഐസോത്യം ആണ് ഫ്രണ്ട്ലിച്ച് അഡ്സോർഷൻ ഐസോത്യമിനകത്ത് നമ്മൾ പറയുന്നത് സെയിം കാര്യമാണ് എന്താണ് എന്താ റിലേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അബ്സോർബ് ബൈ ആരാണ് പ്രഷർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് അത് എക്സ്പ്ലൈൻ ചെയ്യാൻ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ അഡ്സോർബന്റിൽ അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ട് ആണ് ഈക്വൽ ടു കെ എന്ന് പ്യൂറൈസ് കോൺസ്റ്റന്റ് ആണ് എൻ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ് അപ്പം പി ആണ് പ്രഷർ പ്രഷറിനുസൃതമായി അഡ്സോർബൻ്റെ ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ടും പ്രഷറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷനാണ് ഇതിൽ ഇവിടെ കെയും എന്നും എന്താണ് കോൺസ്റ്റന്റ് ആണ് എൻഡിന്റെ വാല്യൂസിന് പ്രത്യേക ഓൾവേസ് ഗ്രേറ്റർ ദാൻ വണ് വണ്ണിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് വൺ ബൈ എൻ എന്ന് പറയുമ്പോൾ സീറോയ്ക്കും വണ്ണിനും ഇടയിലായിരിക്കും ലോ പ്രഷറിൽ എക്സ് ബൈ എം ഈസ് പറയുന്നത് എന്തുകൊണ്ടാണ് പിയുടെ വാല്യൂ ടു കെ പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോഷണലാ പ്രഷറിന് പ്രൊപ്പോർഷണൽ അപ്പൊ ലോ പ്രഷറിൽ എക്സ് ബൈ എം എന്ന് പറയുന്നത് പ്രഷറിന് പ്രൊപ്പോർഷണൽ ആണ് എന്നാൽ ഹൈ പ്രഷറിൽ വൺ ബൈ എൻറെ വാല്യൂ സീറോയാണ് അപ്പൊ എക്സ് ബൈ എം ഇ സീക്വേസ്വൽ ടു കെ എന്ന് 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 പറഞ്ഞാൽ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് പറയാം പറയുന്നത് ആണല്ലോ അപ്പം ഹൈ പ്രഷറിൽ പ്രഷറിൽ വാല്യൂ പ്രഷറിനെ ചെയ്യുന്നില്ല ആയിരിക്കും മോഡറേറ്റ് ടു ും പ്രഷറും കൂടിയുള്ള ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത് ലോ പ്രഷറിൽ ഡയറക്ട് പ്രൊപ്പോഷണൽ ആണ് സ്റ്റീപ്പ് ആയിട്ട് ഇൻക്രീസ് പിന്നെ മോഡറേറ്റ് പ്രഷറിൽ ടെമ്പറേച്ചർ പ്രഷറിൽ എങ്ങനെയാണ് എക്സ് എം എന്ന് പറയുന്ന പ്രഷറിന് പ്രൊപ്പോഷണലാണ് ആണ് അതേസമയം ഹൈ പ്രഷറിൽ എക്സ് ബൈ എമ്മിന്റെ എന്ന് പറയുന്നത് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രഷർ ആയി അപ്പോൾ അതേപോലെ തന്നെ സെയിം ഗ്യാസിന്റെ കേസിൽ സെയിം അബ്സോർബെൻറ്റിന്റെ അബ്സോർബന്റിന്റെ കേസിൽ ടെമ്പറേച്ചറുമായിട്ട് നോക്കിയാലുള്ള പ്രത്യേകത ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റേറ്റ് എന്ത് ചെയ്യുക കുറയുക ഒരേ സാധനം തന്നെ ടു സെവൻറ്റി ത്രീ ഉള്ളതിനേക്കാളും റേറ്റ് കൂടുതലാണ് ടു ഫോർട്ടി ഫോർ അതിന് കൂടുതലാണ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് അതാണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ലോഗ് എക്സ് ബൈ എം ലോഗ് പിയും കൂടിയുള്ള ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി അബ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് നമ്മൾ ഇപ്പം കണ്ടത് ഗ്യാസിനെ ഒരു സോളിഡിന്റെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യുക ഫിസിക്കൽ അഡ്സോർഷൻ ഉള്ള ഫ്രണ്ട്ലിഷൻ സൊല്യൂഷന്റെ കേസിൽ അത് അതെങ്ങനെ വരുമെന്ന് നോക്കാം സോളിഡ്സ് സ്കാൻ അഡ്സോർബ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻ ഓൾസോ സൊല്യൂഷനിൽ നിന്നും സൊല്യൂട്ടിനെ ആർക്ക് അബ്സോർബ് ചെയ്യാം സോളിഡ് പിന്നെ സൊല്യൂഷൻ ഓഫ് അസിറ്റിക് ആസിഡ് വിത്ത് ചാർക്കോൾ എ പാർട്ട് ഓഫ് ഇറ്റ് അബ്സോർബ് ബൈ ചാർക്കോൾ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ആസിഡ് ഡിക്രീസസ് ഇൻ ദ സൊല്യൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് അസിറ്റിക് ആസിഡ് സൊല്യൂഷനിലേക്ക് ചാർകോൾ ഇട്ട് കഴിഞ്ഞാൽ ചാർകോൾ അതിനകത്തു നിന്ന് അസിറ്റിക് ആസിഡിനെ അബ്സോർബ് ചെയ്യും അങ്ങനെ വരുമ്പോൾ സൊല്യൂഷനാകെ അസിറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും കുറയും ദ ഫോളോയിങ് ഹ് ബീൻ മെയ്ഡ് ഇൻ ദ് അബ്സോർഷൻ ഫ്രം സൊല്യൂഷൻ പേസ് അങ്ങനെ അബ്സോർഷൻ നടത്തിയപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അബ്സോർബ് ചെയ്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റെന്റ് ഓഫ് അബ്സോർഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അബ്സോർപ്ഷന്റെ റേറ്റ് എന്ത് ചെയ്യുക ചെയ്യാ കുറയുക ചെയ്തത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞതാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പീഡ് കൂടും പൊള്യൂഷൻ കൂടും അപ്പൊ മോളിക്കൂളികൾക്ക് അതിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്തിരിക്കാനുള്ള കഴിവ് കുറയും അത് വേഗത്തിൽ പൊള്യൂഷൻ നടക്കുമ്പോൾ തെറിച്ചു പോകാം രണ്ടാമത്തത് ദ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ നമുക്കറിയാം ഏരിയ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അതിന്റെ സർഫസിലേക്ക് വന്ന് അഡ്സോർബ് ചെയ്യും മൂന്നാമത് എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ ഡിപൻസ് ഓൺ കോൺസെൻട്രേഷൻ സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ ആൾക്കാർ അഡ്സോർബ് ചെയ്യപ്പെടും അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് ദ ഓഫ് എക്സ്റ്റോർഷൻ ഡിപ്പെൻസ് ഓൺ നേച്ചർ ഓഫ് ദി അബ്സോർബന്റ് അതുപോലെ അബ്സോർബെന്റിന്റെയും ും അടുത്തത് അസോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്ലി സിക്വേഷൻ അപ്രോക്സിമേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് അബ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ വിത്ത് എ ഡിഫറൻസ് ദാറ്റ് ഇൻസ്റ്റഡ് ഓഫ് പ്രഷർ എന്താ പറഞ്ഞിരിക്കുന്നത് സൊല്യൂഷനിൽ സോളിഡിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കോൺസെൻട്രേഷന് സോറി പ്രഷറിന് പകരമായി കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണേത് ഫ്രണ്ട്ലിസ് അബ്സോർഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് എന്നുള്ളത് അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യണം മോഡിഫൈ ചെയ്യണം കോൺസെൻ പ്രഷറിന് പകരമായി ഏത് ഉപയോഗിക്കണം കോൺസെൻട്രേഷൻ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി എക്സ് ബൈ എം ഇക്വൽ ടു കെ ഇൻ ടു സീറീസ് ടു വൺ ബൈ എ ഇനി എന്താണ് അഡ്സോർബന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം എയർ നീക്കം ചെയ്യാൻ സഹായിക്കും എയർ നീക്കം ചെയ്യാൻ അതിലേക്ക് ചാർക്കോൾ പോലെയുള്ള നല്ല അബ്സോർബന്റുകൾ ഇട്ടാൽ മതി അപ്പൊ അതിന്റെ സർഫസിലേക്ക് അല്ലാതെ ഗ്യാസ് മോളിക്കുളുകൾ അബ്സോർബ് ചെയ്യും അങ്ങനെ വാക്വം പ്രൊഡ്യൂസ് ചെയ്യാം രണ്ടാമത്തത് ഗ്യാസ് മാസ്കിന്റെ നിർമ്മാണം ഗ്യാസ് മാസ്കിന് അതിന്റെ ഉപയോഗം എന്താ പോയിസണസായ ഗ്യാസുകളെയൊക്കെ അതിന്റെ സർഫസിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അബ്സോർബ് ചെയ്ത് നിർത്തുക അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അബ്സോർപ്ഷൻ ടെക്നിക്കാണ് മൂന്ന് ഫോർ ഡെസിക്കേഷൻ ഓർ ഡി ഹ്യൂമിഡിറ്റി നീക്കം ചെയ്യാൻ സഹായിക്കും അതിനെന്ത് ചെയ്താൽ മതി എവിടെയാണോ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ മോയിസ്റ്റർ നീക്കം ചെയ്യേണ്ട അതിലേക്ക് സിലിക്ക ജെൽ അല്ലെങ്കിൽ അലുമിനിയ ആഡ് ചെയ്താൽ മതി അതിന്റെ സർഫസിലേക്ക് മോയിസ്റ്റർ എന്ത് ചെയ്തോളും അല്ലെങ്കിൽ വാട്ടർ മോളിക്കുൾ എന്ത് ചെയ്തോളും അഡ്സോർബ് ചെയ്തോളും നാലാമത്തത് റിമൂവൽ ഓഫ് കളറിങ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് കളറിങ് മാറ്റർ നീക്കം ചെയ്യാൻ അതിലേക്ക് ഏത് ആഡ് ചെയ്താൽ മതി ഈ ചാർക്കോൾ ചാർക്കോളിന്റെ സർഫസിലേക്ക് കളർ ഉള്ള സബ്സ്റ്റൻസ് അഡ്സോർബ് ചെയ്യും അങ്ങനെ കളർ നീക്കം ചെയ്യാം അഞ്ചാമത്തത് ഹെട്രോജീനിയസ് കെറ്റാലിസിൽ നമ്മൾ അബ്സോർബ്ഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് അടുത്തത് ഇൻക്യൂറിങ് ഡിസീസ് രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിനെ സഹായിക്കുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് ഡ്രഗ്സ് ആർ അഡ്സോർബ് ഓൺ ദി ജ്സ് ആൻഡ് കിൽ ഓർ ദീസ് ആർ അഡ്സോർബ്ഡ് ഓൺ ദി ടിഷ്യൂസ് ആൻഡ് ഹീറ്റ് ദ ടിഷ്യൂസ് എന്താ ചെയ്യുന്നത് ടിഷ്യൂസിൻ്റെ രോഗം ബാധിച്ചിരിക്കുന്ന ടിഷ്യൂസിൻ്റെ സർഫസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ചെന്ന് അബ്സോർബ് ചെയ്ത് അവിടെ ഇരുന്ന് അതിനെ അതിലെ ജേംസിനെ നശിപ്പിച്ചു കളയുന്നു അതാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഫ്രോക്ക് ഫ്ലോട്ടേഷനിലും അബ്സോർപൻ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ മെറ്റൽ അലർജിക്കകത്ത് എന്താണെന്ന് പഠിക്കും അടുത്ത് ഡൈങ് പ്രോസിലുപയോഗിച്ചിരിക്കുന്ന എന്താണ് അബ്സോർപ്ഷൻ ടെക്നീക്സ് ആണ് അതായത് പല ഡൈസും എന്ത് ചെയ്യുക വസ്ത്രങ്ങളുടെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് വഴിയാണ് നമുക്കതിന് കളറ് കിട്ടുന്നതിന് കാരണമായി തീർക്കുന്നത്